വയനാട് അട്ടമലയിൽ പശുക്കിടാവിനെ പുലി ആക്രമിച്ചു. ഇന്ന് രാവിലെയാണ് ആക്രമണമുണ്ടായത്. ഷിതാ ജഗത്ത് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിതാ, ഈ സംഭവം എപ്പോഴാണ് ഉണ്ടായത്? ഇത് പുലി തന്നെയാണ് ആക്രമിച്ചത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടോ? പുലിയാണ് എന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. അല്പസമയം മുമ്പാണ് ഇവിടെ ഈ പശുക്കിടാവിനെ, ഈ കാണുന്ന പശുക്കിടാവിനെയാണ് പുലി ആക്രമിച്ചത്. അതിന് ചെറിയ മുറിവുകളുണ്ട്, കഴുത്തിൽ കടിച്ചിട്ടില്ല. കടിക്കുകയാണെങ്കിൽ കഴുത്തിന് താഴെ വശത്താണ് കടിക്കുക എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. എപ്പോഴാണ് സംഭവം ഉണ്ടായത്? ഇതിപ്പോ ഏകദേശം ഒരു 10-20 മിനിറ്റായിട്ടുണ്ടാവല്ലേ, 10-20 മിനിറ്റോളമായി. ഞങ്ങള് പശുക്കളുള്ള ആൾക്കാരാണ്. ഈ സുരേഷിന്റെ പശുവാണ്. അപ്പൊ ഞങ്ങൾ ഇത് പശുക്കളെ നോക്കാൻ വേണ്ടിട്ട് ഞങ്ങള് ക്യാമ്പിലാണ്. പിന്നെ നമ്മളെ കൽപ്പറ്റ എസ്കെമിന്റെ ക്യാമ്പിൽ നിന്ന് വന്നാണ്. വന്ന് ഈ പശുക്കൾക്ക് വേണ്ടിട്ട് മാത്രം വന്നാണ്. വന്നപ്പോ ഈ കാണുന്ന അവസ്ഥ ഇതാണ്. രക്ഷപ്പെട്ട പുലി തന്നെയാണ്. ഇവിടെയുള്ള പോലീസുകാര് കണ്ടു. അവർക്ക് ഇത് എന്താ സംഭവം? ഈ പശുക്കുട്ടീന്റെ ഒറ്റപ്പാട് കേട്ടപ്പോ പോലീസുകാർ ഓടിപ്പോയി നോക്കുന്ന സമയത്താണ് പുലിനെ കണ്ടു. പിന്നെ അവർ ഒറ്റപ്പാടുണ്ടാക്കിയിട്ട് പശുക്കുട്ടീനെ ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ പുലി പോവുകയും ചെയ്തു. പുലി പരിസരത്ത് തന്നെ ഉണ്ടാവും. അപ്പൊ ഞങ്ങളെ പശുക്കളൊക്കെ അത് അപ്പുറത്തൊക്കെ, ഞങ്ങളിപ്പോ കുറെ 10-21 പശുക്കളുണ്ട് അപ്പുറത്ത്. ഞങ്ങൾ അതിനൊക്കെ നോക്കിയിട്ട് വരികയാണ്. പശുക്കളെ കാര്യം ഭയങ്കര ദയനീയമാണ്. ഇപ്പൊ കുറെ പശുക്കൾ അവിടെ ഉണ്ട്. രാവിലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആണ് ആ പശുക്കിടാവിനെ രക്ഷിച്ചത്. ഉച്ചയുണ്ടാക്കിയപ്പോൾ പുലി പോയി എന്നാണ് പറയുന്നത്. ഡോക്ടർ, ഇത് നല്ല കടി കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അത്രയല്ല, മാന്തിയിട്ടേ ഉള്ളൂ, രക്ഷപ്പെട്ടു അത്. ഇനി ഇതിന്റെ ഇത്തരത്തിലുള്ള ശുശ്രൂഷ കൊടുത്താല് വൗണ്ട് ഡ്രസ് ചെയ്യാനേ ഉള്ളൂ. അതിനുള്ള മരുന്നുകളെല്ലാം വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കാൻ ആശുപത്രി ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ പുലി തന്നെയാണെന്നുള്ള പുലി കടി അങ്ങനെ, പക്ഷെ ഇവിടെ പുലി ഇറങ്ങുന്ന സ്ഥലം പറഞ്ഞ പോലെ കാർണിവോർ ബൈറ്റ് എന്ന് പറയാൻ പറ്റും. പുലിയാണെന്നുള്ളത് അവർക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ആ സമയത്ത് ഇവിടെ അപ്പൊ പിന്നെ പുലി പൊയ്ക്കണേ. ഞാൻ ഒറ്റക്ക് പോവാൻ മടിച്ചിട്ട് പോലീസുകാർ പറഞ്ഞു, പോലീസുകാര് കൂടെ വന്ന് ആയിട്ട് അവിടെ നിന്ന് കൊടുന്നതാണ്. കൂടെല്ലാം പശുക്കളൊക്കെ പോയപ്പോ ഒറ്റപ്പെട്ട് ഇങ്ങനെ അങ്ങോട്ട് കൊടുന്നതാണ്. ഇതുവരെ കൊടുന്ന് മോളിന്നാണോ കടിച്ചത്? ആ മോളിന്ന്. എന്നിട്ട് ഇവിടെ വന്നതാണ്? ആ, ഇവിടെ തലറിങ്ങി ഇങ്ങനെ ഇവിടെ എത്തിച്ച്. ഇങ്ങനെ ഞങ്ങള് തള്ളി കൊടുന്ന് ഇങ്ങനെ ഇവിടെ എത്തിച്ച്. പിന്നെ അതാണ്, പിന്നെ മൂപ്പര് പോലീസുകാര് ഇവിടുന്ന് അറിയിച്ച്, അവിടെ കൺട്രോൾ റൂമിൽ അറിയിച്ച് വന്ന് രക്ഷിച്ചാണ്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇവരുടെ ശബ്ദം കേട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ശബ്ദമുണ്ടാക്കിയതിനെ തുടർന്നാണ് പുലി ഓടിപ്പോയത് എന്നുള്ളതാണ് സാക്ഷികൾ പറയുന്നത്. ഇത് അട്ടമല ഈ ഭാഗത്ത് സ്ഥിരമായി പുലി ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ്. പുലി ഒരു ഉണ്ടാവാറുണ്ട് എന്നുള്ള കൂടെ പറയുന്നുണ്ട്. എന്തായാലും ഈ പശുക്കിടാവിന് കാര്യമായിട്ടുള്ള പരിക്കൊന്നുമില്ല, അത് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓ ക്യാമ്പിലായതുകൊണ്ട് ഇപ്പൊ ആള് തീരല്ലോ, അതുകൊണ്ടൊന്നും കൂടി കൂടുതലുണ്ടാവും പുലി ഇറങ്ങുന്നത്. ക്യാമ്പിലായതുകൊണ്ട് ആളുകളില്ലല്ലോ. ഇവിടെയുള്ള എല്ലാവരും ക്യാമ്പിലേക്ക് മാറി. ക്യാമ്പിലാണ് ഇവിടെയുള്ള എല്ലാവരും ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട്. ആളുകൾ കുറവാണ്, അതായിരിക്കാം പുലി ഇപ്പോൾ ഈ പകൽ സമയത്തും ഇറങ്ങാനുള്ളൊരു കാരണം എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും ആ പശുക്കിടാവ് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിനി ശുശ്രൂഷകളെല്ലാം തന്നെ മൃഗസംരക്ഷണ വകുപ്പ് എത്തി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി വീട്ടിൽ നിന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെയാണ് ഈ പുലിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ പ്രദേശത്തിപ്പോൾ ആളുകളില്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യം കൂടിയാണ്.